இது நம்ம டிஸ்கஸ் பண்ண போறது ஸ்பீடு ஸ்பீடு னு வரது என்ன எல்லாரும் அறியா ஸ்பீட் இஸ் ஈக்குவல் டு டிஸ்டன்ஸ் பை டைம் டிஸ்டன்ஸ் ட்ராவல்ட் பை ஆர் ஆப்ஜெக்ட்ஸ் இன் யூனிட் ஆர் ஸ்பீடு னு வரது ஸ்பீடு இன் டிஃபரண்ட் ஃபார்ம்ஸ் உண்டு யூனிஃபார்ம் ஸ்பீடு Uniform speed, non-uniform speed, average speed, and instantaneous speed. But uniform speed is when an object covers equal distance in equal intervals of time. Non-uniform speed is when an object covers unequal distance in equal intervals of time or equal distance in unequal intervals of time. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ റോക്കറ്റ് നോൺ യൂണിഫോം സ്പീഡിലാണ് പോയിരുന്നെങ്കിൽ അത്തരം കേസിലാണ് നമ്മൾ ആവറേജ് സ്പീഡ് പറയുന്നത് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ആർ ഒബ്ജക്റ്റ് ഇൻസ്റ്റന്റ് ആണ് അതായത് നമ്മുടെ വെഹിക്കിളിലേക്ക് സ്പീഡോ മീറ്ററിലാണ് മെഷർ ചെയ്യുന്നത് ഇൻസ്റ്റന്റിന്റെ സ്പീഡാണ് അതിനെയാണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് എന്ന് പറയുന്നത് സിമ്പിളി സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ഇത് നമ്മൾ സ്പീഡ് കണ്ടുപിടിക്കുന്ന ഡിഫറൻ്റ് കേസാണ് നോക്കുന്നത് ആവറേജ് സ്പീഡ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ള ആ ഒബ്ജക്റ്റ് കവേഴ്സ് എ സർട്ടൻ ഡിസ്റ്റൻസ് വിത്ത് എ സ്പീഡ് വി വൺ ഫോർ ടൈം ടി വൺ ആൻഡ് വി ടു ഫോർ ടൈം ടി ടു ഫസ്റ്റ് ടി വൺ ടൈമിൽ സ്പീഡ് വി വൺ ആയിരുന്നു ടി ടു ടൈമിൽ സ്പീഡ് വി ടു ആയാൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ് സ്പീഡ് ഈസ് ഈക്വൽ ടു വരെ ഡിസ്റ്റൻസ് ബൈ ടൈം സോ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ടു ടൈം ഇവിടെ സ്പീഡ് വി വൺ ടൈം ടി വൺ സോ ഡിസ്റ്റൻസ് ഈസ് വി വൺ ടി വൺ പ്ലസ് വി ടു ടി ടു ആണ് ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവയുടെ ബൈ ടോട്ടൽ ടൈം ടി വൺ പ്ലസ് ടി ടു ഇവിടെ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു വി വൺ ടി വൺ പ്ലസ് ാണ് with a speed v1 and the second half time again t by 2 with a speed v2 மொத்த டைம் t ആണ് ആദ്യത്തെ പകുതി സമയം ഒരു സ്പീഡിലാണ് നെക്സ്റ്റ് ഹാഫ് നെക്സ്റ്റ് സ്പീഡിലാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ ഉള്ളതാണ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടോട്ടൽ ഡിസ്റ്റൻസ് എന്താ വി വൺ ടി ബൈ ടു പ്ലസ് വി ടു ടി ബൈ ടു ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ടി ബൈ ടു പ്ലസ് ടി ബൈ ടു തരുന്നു ടി R ഇവിടെ ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു ഡിവൈഡഡ് ബൈ ടു ആണ് ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫോർമുല നോക്കുന്ന മതി ഫസ്റ്റ് ഹാഫ് ടൈം വിത്ത് സ്പീഡ് വി വൺ ആൻഡ് സെക്കൻഡ് ഹാഫ് ടൈം വിത്ത് സ്പീഡ് വി ടു ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു വി വൺ പ്ലസ് വി ടു ഡിവൈഡഡ് ബൈ ടു ആയി അടുത്തൊരു കേസാണ് ഫസ്റ്റ് വൺ ബൈ തേർഡ് ടൈം വിത്ത് സ്പീഡ് വി വൺ സെക്കൻഡ് വൺ ബൈ തേർഡ് വിത്ത് സ്പീഡ് വി ടു തേർഡ് വൺ ബൈ തേർഡ് വിത്ത് സ്പീഡ് വി ത്രീ ഫസ്റ്റ് വൺ ബൈ തേർഡ് ടി ബൈ ത്രീ ടി ബൈ ത്രീ ടി ബൈ ത്രീ ആവറേജ് സ്പീഡ് ആണ് ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം ഇവിടെ ഡിസ്റ്റൻസ് വി വൺ ടി ബൈ ത്രീ പ്ലസ് വി ടു ടി ബൈ ത്രീ പ്ലസ് വി ത്രീ ടി ബൈ ത്രീ ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടി ബൈ ത്രീ പ്ലസ് ടി ബൈ ത്രീ പ്ലസ് ടി ബൈ Cancel it over board. Average speed is equal to V1 plus V2 plus V3 by 3. Now, time 1 by 3 is equal to weighted average is equal to V1 plus V2 plus V3 by 3. The time T by 4 is equal to V1 plus V2 plus V3 plus V4 divided by 4. General item in nth item. ഡിവിഷൻ നമ്മൾ കൊടുത്താൽ ടൈം എന്നെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആവറേജ് സ്പീഡ് ഈസ് വി വൺ പ്ലസ് വി ടു പ്ലസ് വി ത്രീ എക്സെട്ര വി എൻ
divided by n on average speed on the right. It is arithmetic mean of individual speed. Now, we have to speed and time connected to the speed and time. Now, we have to speed and distance. Object is distance x1 with respect to v1 and x2 with respect to v2. Again, average speed is equal to v1. Average speed is equal to total distance by total time. Total distance is x1 plus x2. Time is equal to distance by speed. Distance x1 is speed x1 by v1 plus x2 by v2. Again, average speed is equal to v1. Total distance by total time. ഏറ്റവും നമ്മൾ പറഞ്ഞത് സ്പീഡും ടൈമും തമ്മിലുള്ള റിലേഷനാണ്. ഇവിടെ സ്പീഡും ഡിസ്റ്റൻസും തമ്മിലുള്ള റിലേഷനാണ്. സോ ആവറേജ് സ്പീഡ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുകയാണ്. ഒബ്ജക്റ്റ് കവേ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് വി വൺ, സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് വിത്ത് സ്പീഡ് വി ടു. ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് ആണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് എക്സ് ബൈ ടു വിത്ത് സ്പീഡ് വി വൺ, സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് എഗെയിൻ എക്സ് ബൈ ടു വിത്ത് സ്പീഡ് വി ടു. Average speed is equal to total distance divided by total time. Total distance is equal to x sum divided by time on one distance by speed on distance x by 2 by v1 plus x by 2 by v2. That's equal to 2v1 v2 divided by v1 plus v2. Average. So first half distance with respect to v1. And the second half distance with respect to v2. Average speed is equal to 2v1 v2 divided by v1 plus v2. Meaning, at the case, they will develop here. First, x by 3 with respect to v1. Second, x by 3 with respect to v2. Third, x by 3 with respect to v2. First, 1 by 3 distance with respect to v1. Second, 1 by 3 distance with respect to v2. Average speed is equal to 3v1 v2 v3 divided by v1 v2 plus v2 v3 plus v1 v3. Then average speed is equal to this shorter formula you see the one we are going to 3v1 v2 v3 by v1 v2 plus v2 v3 plus v1 v3. ടൈമിന് അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ അർത്ഥമെറ്റിക് മീൻ എടുത്തത്. അർത്ഥമെറ്റിക് മീൻ എടുത്തപ്പോൾ വി വൺ പ്ലസ് സി ടു പ്ലസ് എക്സെട്ര ഡിവൈഡ് ബൈ എൻ. ഇവിടെ ജനറലായിട്ട് ഒരു എക്സ് ബൈ എൻ ആയിട്ട് പോവാണ്. എക്സ് ബൈ എൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വിത്ത് സ്പീഡ് വി വൺ എക്സ് വി ടു എക്സെട്ര. അങ്ങനെ നമ്മൾ യൂസ് ചെയ്താൽ ഇങ്ങനെ യൂസ് ചെയ്താൽ മതി എൻ ഡിവൈഡ് ബൈ ആവറേജ് സ്പീഡ് കേട്ടോ വൺ ബൈ വി വൺ പ്ലസ് 1 by v2 plus etc. 1 by v. നമ്മുടെ ഈ ജനറൽ കേസ് നോക്കിയാൽ ഫസ്റ്റ് കേസ് പറഞ്ഞത് x by 2 x by 2 v1 v2. ഇവിടെ n is equal to x by n എന്നാണ്. So n equal to 2. എനിക്ക് 2 കൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 divided by average speed equal to 1 by v1 plus 1 by v2 വരും. ഇനി നമുക്ക് average speed is equal to 2v1 v2 divided by v1 plus v2. നേരത്തെ കണ്ടുപിടിച്ച ആ സെയിം റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. 2v1 v2 by v1 plus v2. Next is an object covers first half distance with its speed v1 and the remaining part of the distance was covered with the speed v2 and v3 for equal time intervals. So, here, first half distance with respect to v1. Remaining part of the time, remaining half of the time. This speed is v2 and v3 for equal time intervals. V1 speed first half, next half
രണ്ട് സ്പീഡ് ഉണ്ട് വി ടു ഉണ്ട് വി ത്രീ ഉണ്ട് അപ്പൊ വി ടു സ്പീഡും വി ത്രീ സ്പീഡും ഈക്വൽ ടൈം ഇന്റർവെല്ലാണ് വരുന്നത് അതാണ് കേസ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഞാൻ ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ടൈം ടി വൺ സെക്കൻഡ് ഹാഫ് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന ടൈം ടി ടു എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടൈം ഇന്റർവെൽ വരും അപ്പൊ വി ടു സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും വി ടു എന്നുള്ള സ്പീഡ് ടോട്ടൽ ടി ടു ആണെങ്കിൽ ടി ടു ബൈ ടു വി ത്രീ എന്നുള്ള സ്പീഡ് എന്തായിരിക്കും ടി ടു ബൈ ടു ഈക്വൽ ടൈം ഇന്റർവെൽസ് ആവറേജ് സ്പീഡ് അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ഇവിടെ നോക്കിയാൽ ടൈം ടി വൺ ഈസ് ഈക്വൽ ടു എന്താണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ബൈ ടു സ്പീഡ് എന്താണ് ഈ വൺ സോ എക്സ് ബൈ ടു ബൈ ഈ വൺ റൈറ്റ് സൈഡില് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് ബൈ ടു ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടൈം സ്പീഡ് എന്താ വി ടു ഇൻടു ടൈം ടി ടു ബൈ ടു പ്ലസ് വി ത്രീ ഇൻടു ടി ടു ബൈ ടു ആണ് സോ ഇവിടുന്ന് ടി ടു ഈസ് ഈക്വൽ ടു ടൈം കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക് സെയിം കിട്ടുന്നത് എക്സ് ഡിവൈഡഡ് ബൈ വി ടു പ്ലസ് വി ത്രീ ഇപ്പൊ ടി വൺ ടി ടു കിട്ടി ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല എക്സ് എക്സ് ബൈ ടു പ്ലസ് എക്സ് ബൈ എക്സ് ടോട്ടൽ ടൈം എത്ര ടി വൺ പ്ലസ് ടി ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി ഈസ് ഈക്വൽ ടു x divided by t1 എന്ന് പറഞ്ഞാൽ എന്താ x by 2 by v1 plus x divided by v2 plus v3 എന്ന് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് 2 v1 into v2 plus v3 divided by 2 v1 plus v2 plus v3 ഇതാണ് ഇവിടെ ആവറേജ് സ്പീഡ് ആയിട്ട് എഴുതുന്നത് ഫസ്റ്റ് ഹാഫ് ഡിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് v1 and the remaining part of distance was compared with the two speeds v2 and v3 for equal time intervals ഇത്തരം കേസില് ഈ ഷോർട്ട് കട്ട് ഫോർമുല നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് 2 v1 into v2 plus v3 divided by 2 v1 plus v2 plus v3 ഇത്തരം കേസ് ആണ് സ്പീഡ് വർ റിലേറ്റ് ചെയ്ത് നമുക്ക് അറിയാവുന്നത് അടുത്തതാണ് വെലോസിറ്റി ആണ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം ഇൻ എ സ്പെസിഫൈ ഡയറക്ഷൻ അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ഇനി ഈ വെലോസിറ്റിയിലെ ഡിഫറൻറ്റ് ഫോംസ് ഉണ്ട് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂണിഫോം വെലോസിറ്റി നോൺ യൂണിഫോം വെലോസിറ്റി അവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത് നേരത്തെ കേസിന് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് കുറെ ഫോർമുല നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അതേ കേസ് തന്നെയാണ് ആവറേജ് വെലോസിറ്റിയുടെ കേസിൽ വരുന്നത് രണ്ടും ഇക്വേഷൻസ് എന്തായിരിക്കും സെയിം ആയിരിക്കും ആ സെയിം ഫോർമുല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുണ്ട് ഇനി നമ്മൾ മോഷനിലേക്ക് വരും മോഷൻ നമ്മൾ ഡിഫറൻറ്റ് ടൈപ്പ് ആകെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റെക്റ്റീലീനിയർ മോഷൻ റെക്റ്റീലീനിയർ മോഷൻ റെക്റ്റീലീനിയർ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷനിന്റെ സ്ട്രെയിറ്റ് ലൈൻ മോഷന്റെ സ്ട്രെയിറ്റ് ലൈൻ ആണ് റെക്റ്റീലീനിയർ മോഷൻ റെക്റ്റീലീനിയർ മോഷനിൽ തന്നെ നമ്മൾ വീണ്ടും രണ്ടാമത് ചെയ്യുവാണ് യൂണിഫോം മോഷൻ യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ യൂണിഫോം മോഷൻ ആൻഡ് നോൺ യൂണിഫോം മോഷൻ യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി an object covers equal displacements in equal levels of time that is uniform motion to write non uniform motion to write an object covers unequal displacements in equal levels of time or it is in motion with a non uniform velocity a non uniform velocity moving is a non uniform motion uniform velocity alike constant velocity moving is a uniform motion to write appo ivide namak ini യൂണിഫോം മോഷനിലേക്ക് വരാം യൂണിഫോം മോഷൻ എന്ന് വെച്ചാൽ മോഷൻ വിത്ത് യൂണിഫോം വെലോസിറ്റി ഒബ്ജക്റ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ആണ് അപ്പൊ ഞാൻ ഇവിടെ നോക്കിയാൽ യൂണിഫോം മോഷന്റെ കേസിൽ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം 2 മീറ്റർ 4 മീറ്റർ 6 മീറ്റർ 8 മീറ്റർ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ് ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ്
distance travelled in nth second kandupidikkan formula sn is equal to u plus a by 2 into 12 minus 1 u plus a by 2 into 12 minus 1 distance travelled in a particular second s is equal to ut plus half at square ഈ രണ്ട് ഫോർമുലയിൽ ഡിഫറൻസ് ഉണ്ട് ഇത് ഡിസ്റ്റൻസ് ഇൻ പർട്ടിക്കുലർ സെക്കൻഡും ഇത് പർട്ടിക്കുലർ സെക്കൻഡുമാണ് ഇത് സെക്കൻഡ്സ് അതായത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം ടി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടി ഈക്വൽ ടു ഫോർ സെക്കൻഡ്സ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈക്വേഷന് ടി ഈക്വൽ ടു ഫോർ സെക്കൻഡ്സ് കൊടുത്താൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ആഫ്റ്റർ ഫോർ സെക്കൻഡ്സ് ആണ് കിട്ടുന്നത് ഈ ഈക്വേഷനിലേക്ക് ഫോർ സെക്കൻഡ്സ് കൊടുത്താൽ distance travelled in 4th second ആണ് കിട്ടുന്നത് 4th second ഞാൻ 1 2 3 4 ഇതാണ് 4th second എന്ന് പറയുന്നത് ഇത് 4th second ഉം ഇത് മൊത്തം എന്ന് പറയുന്നത് 4 seconds വരെ ഈ ഇക്വേഷനിൽ t 4 കൊടുത്താൽ ഫസ്റ്റ് ഓട്ടായി കൗണ്ട് ചെയ്യ 4 seconds ഇതിൽ 4 കൊടുത്തു കഴിഞ്ഞാൽ പർട്ടിക്കുലർ second എന്ന് വിളിക്കാനായിട്ട് പറ്റും അതാണ് ഇക്വേഷൻസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇതാണ് ബേസിക് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഇത് വെച്ചിട്ട് ഡിഫറൻറ്റ് കേസസ് ഉണ്ട് ഒരു കേസ് നോക്കിയാൽ കാർ ആക്സലറേറ്റ്സ് ഫ്രം റെസ്റ്റ് മറ്റേ കോൺസ്റ്റന്റ് റേറ്റ് ആൽഫ ആൻഡ് ഡീസലറേറ്റ് മറ്റേ കോൺസ്റ്റന്റ് റേറ്റ് ബീറ്റ ആൻഡ് ഫൈനലി കംസ് റെസ്റ്റ് ടോട്ടൽ ടൈം എലാപ്സ്ഡ് ഈസ് ടി സെക്കൻഡ്സ് ഇങ്ങനെ കേസ് പറയാം കാർ റെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കോൺസ്റ്റന്റ് ആക്സലറേഷൻ ആദ്യം പിന്നെ എന്ത് ചെയ്യുക constant deceleration finally comes to rest total time t seconds at that what is the maximum speed of the car maximum speed v is equal to alpha beta t divided by alpha plus beta t what is the total distance covered by the car total distance s is equal to half into alpha beta t square divided by alpha plus beta t ഈ question എങ്ങനെ ആയിരിക്കും പറയുന്നത് കാർ റെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് അതിന് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആക്സലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സലറേഷൻ ദെൻ വീണ്ടും ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു ഡീസലറേഷൻ 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി ഫൈനലി കാർ റെസ്റ്റിലായി ടോട്ടൽ 10 സെക്കൻഡ്സ് ട്രാവൽ ചെയ്തെങ്കിൽ മാക്സിമം സ്പീഡ് എത്ര വരും ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്യും ബി എന്ന് പറയുന്നത് സ്പീഡാണ് കാര്യം ആക്സലറേറ്റ് ചെയ്യുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ആക്സലറേറ്റീവ് ആണല്ലോ ആക്സലറേറ്റ് ചെയ്യുന്ന സ്പീഡ് കൂടി കൂടി മാക്സിമം സ്പീഡ് എത്തും ആ മാക്സിമം സ്പീഡാണ് നമ്മൾ ബി എന്ന് കൊടുത്തിരിക്കുന്നത് then deceleration break apply ചെയ്ത് കോൺസ്റ്റന്റ് ഡീസലറേഷൻ ക്വസ്റ്റ്യൻ തരും ടോട്ടൽ ടൈമും തന്നു കഴിഞ്ഞാൽ ആ മൂന്ന് പാരാമീറ്റേഴ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻ തരുന്നത് അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ഹാഫ് ഇൻ ആൽഫ ബീറ്റ ടി സ്ക്വയർ ബൈ ആൽഫ പ്ലസ് ബീറ്റ ദ മാക്സിമം സ്പീഡ് അറ്റൈൻഡ് ബൈ ദ കാർ ആൽഫ ബീറ്റ ടി ഡിവൈഡഡ് ബൈ ആൽഫ പ്ലസ് ബീറ്റ ആയിരിക്കും ഇത് ഷോർട്ട് ഫോർമുലയാണ് അടുത്ത സെക്കൻഡ് കേസ് ആണ് അവൈലബിൾ ആണ് ഒബ്ജക്റ്റ് ഇസ് moving with the velocity u, initial velocity u, after some time velocity becomes v. Why is the velocity of the midpoint? Midpoint velocity the train. A train moving here, the engine. Nadi kaki on the train, the push pull. The first bogey and engine there, first bogey and velocity there, last bogey and velocity there, midpoint and bogey and velocity there. Formula Vm is equal to root of u square plus v square by ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്ന ഇനിഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും കിട്ടിയാൽ മിഡ് പോയിന്റ് വെലോസിറ്റി ഇങ്ങനെ കണ്ടുപിടിക്കാനായി പറ്റും വി എം ഇസ് ഈക്വൽ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആ ഇക്വേഷൻ ഓർത്തിരിക്കുക അടുത്തൊരു കേസ് ആണ് എ പാസഞ്ചർ ഇസ് സ്റ്റാൻഡിംഗ് ഡി മീറ്റർ എവേ ഫ്രം എ ബസ് ഡി മീറ്റർ എവേ ഫ്രം എ ബസ് passenger is standing d meter away from a bus. The bus needs to move with the constant acceleration a. In order to catch the bus, the passenger runs at a constant speed u towards bus. What is the minimum speed of the passenger so that the passenger may catch the bus? ഇത്തരം കേസുകളിലേക്ക് ആ മിനിമം സ്പീഡ് ആണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ബസ് പാസഞ്ചർ തമ്മിൽ ഇനീഷ്യലി ഡി ഡിസ്റ്റൻസ് ഉണ്ട് ബസ് ആക്സലറേഷൻ മോയിപ്പിട് പാസഞ്ചർ കോൺസ്റ്റന്റ് സ്പീഡിൽ ബസ്സിനെ ചേസ് ചെയ്യാൻ ഓടിയ അപ്പൊ അവിടെ എത്ര സ്പീഡിൽ ഓടിയാൽ പാസഞ്ചറിന് ബസ് ക്യാച്ച് ചെയ്യാൻ പറ്റും ആ ഇക്വേഷൻ യു സീക്വൽ ടു റൂട്ട് ഓഫ് 2ad ഈ ഫോർമുല ഓർത്തിരുന്നാൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും യു സീക്വൽ ടു റൂട്ട് ഓഫ്
2 AD അടിക്കേഷൻ. അടുത്തതാണ് എസ്കലേറ്റർ. എസ്കലേറ്റർ ഒരു എസ്കലേറ്റർ സ്റ്റേഷനറി ആണ്. എസ്കലേറ്റർ എസ്കലേറ്റർ എല്ലാവർക്കും അറിയാം, റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന എസ്കലേറ്റർ. എസ്കലേറ്ററിൽ എസ്കലേറ്റർ സ്റ്റേഷനറി ആയി നിൽക്കുമ്പോൾ ഒരാൾ എസ്കലേറ്ററിൽ കൂടി മൂവി വേണം. എസ്കലേറ്ററിൽ കൂടി മൂവ് ചെയ്യുന്ന സ്പീഡ് നമ്മൾ വി വൺ എടുത്താൽ T1 ടൈമില് ആ ഒബ്ജക്ട് ഏറ്റവും ടോപ്പിൽ എത്തുവാണ്. ഇതാണ് എസ്കലേറ്റർ. എസ്കലേറ്റർ റെസ്റ്റിലാണ്, ആൾ മൂവി വേണം. T1 ടൈമിൽ വേണ്ടി ഇനി സെക്കൻഡ് കേസിൽ എസ്കലേറ്റർ എന്ത് ചെയ്യുവാണ്? എസ്കലേറ്റർ മൂവ് ചെയ്യുവാണ്. ആളുടെ സ്ഥിതിക്കുവാണ് എസ്കലേറ്റർ. T2 ടൈമില് ടൈം കൊണ്ട് ബോഡി മുകളിൽ എത്തുവാണ്. ഫസ്റ്റ് കേസിൽ എസ്കലേറ്റർ റെസ്റ്റ്, ആൾ മൂവ് ചെയ്ത് പോകും, ടൈം T1. സെക്കൻഡ് കേസിൽ ആൾ സ്ഥിതിക്കുവാണ്, എസ്കലേറ്റർ മൂവ് ചെയ്യുവാണ്, ബട്ട് ടൈം T2 ടൈം എത്തുവാണ്. വാട്ട് ഇസ് ദി ടൈം taken by the object walking in a moving escalator. Moving escalator എന്ന് പറയുന്നത് moving escalator ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എത്ര ടൈം കൊണ്ട് മേലെത്തുന്നുള്ള ആ ടൈം T=T1T2/T1+T2 ആയിരിക്കും. T1 T2/T1+T2 ഈ ടൈം കൊണ്ടായിരിക്കും ആൾ മേലെത്തുന്നത്. ആദ്യമേ എസ്കലേറ്റർ റെസ്റ്റ്, ആൾ മൂവ് ചെയ്യും. സെക്കൻഡ് കേസ് ആൾ റെസ്റ്റ്, എസ്കലേറ്റർ മൂവ് ചെയ്യും. തേർഡ് കേസ് എന്നാണ് രണ്ടും ഒരുമിച്ച് മൂവ് ചെയ്യും. അപ്പോൾ ഇരിക്കുന്ന ടൈം T1 T2/T1+T2 ആ ഇക്വേഷൻ നമ്മൾ ഓർത്തിരുന്നാൽ മതി. അടുത്ത ഒന്നാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്, ഇറ്റ് ഇസ് എ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എ വെഹിക്കിൾ ആഫ്റ്റർ ദി ബ്രേക്കിംഗ് ഫോഴ്സ് അപ്ലൈ. ട്രാഫിക് വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് അപ്ലൈ ചെയ്യും. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചു കുറച്ച് ഡിസ്റ്റൻസ് മൂവ് ചെയ്തായിരിക്കും എന്ത് ചെയ്യുന്നത്, വെഹിക്കിൾ നിൽക്കുന്നത്. ആ ട്രാവലിംഗ് ഡിസ്റ്റൻസിനെ പറയുന്നതാണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയും. അപ്പോഴാണ് ഇതൊരു വെഹിക്കിൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി യു ആർ. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് പറ്റും ആ വെഹിക്കിൾ റെസ്റ്റിലാവും. അപ്പൊ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എസ് ആണ്ട് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ആ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഇസ് ഈക്വൽ ടു ഇതാണ് ഫോർമുല, യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 a ആണ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എ എന്ന് വെച്ചാൽ ആക്സിലറേഷൻ, അല്ലെ ബ്രേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡീസിലറേഷൻ. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് പ്രൊപ്പോർഷൻ ടു സ്ക്വയർ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി ആണ്. എസ് പ്രൊപ്പോർഷൻ ടു യു സ്ക്വയർ. S1 by S2 is equal to U1 square by U2 square. Stopping distance velocity proportional ആയിരിക്കും. എത്ര സ്പീഡാണ് വണ്ടി വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നതിൽ അത്രയും ഡിസ്റ്റൻസ് കൂടുതൽ പോയിട്ടായിരിക്കും ബോഡി എന്ത് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് ഓക്കെ പ്രൊപ്പോർഷൻ യു സ്ക്വയർ. ഈ ഫോർമുലാസ് എല്ലാവരും കാണാൻ വേണ്ടി വെച്ചാൽ മതി, എല്ലാ പ്രോബ്ലവും നമുക്ക് ഈസിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയുമാണ് നമ്മൾ ഇക്വൻസ് ഓഫ് മോഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തുള്ള ഷോർട്ട് കട്ടും ഫോർമുലാസും കാര്യങ്ങൾ തന്നെ. ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷനിലേക്ക് വരിക. മോഷൻ അണ്ടർ ഗ്രാവിറ്റി. മോഷൻ അണ്ടർ ഗ്രാവിറ്റി ഈ മോഷൻ അണ്ടർ ഗ്രാവിറ്റി ആദ്യം ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രീലി ഫോളിംഗ് ബോഡി ഫ്രീലി ഫോളിംഗ് ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഈ സ്ലോപ്ഡ് സർഫേസ് അറ്റ് എ ഹൈറ്റ് വിത്ത് സീറോ ഇനീഷ്യൽ വെലോസിറ്റി, ടവറിന്റെ ഹൈറ്റ് എച്ച്, ആക്സിലറേഷൻ എന്ന് പറയുന്നത് ലോങ് ഡൗൺ വേർഡ് ഡയറക്ഷൻ, ഡെപ്ത് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആക്സിലറേഷൻ താഴത്തേക്ക് വരും. ഓക്കെ അങ്ങനെയാണെങ്കിൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ ബോഡി ഗ്രൗണ്ടിൽ ഹിറ്റ് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്. ഈ വെലോസിറ്റി ഓഫ് ഹിറ്റിംഗ്, വെലോസിറ്റി ഓഫ് ഹിറ്റിംഗ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2g. വെഹിക്കിൾ റൂട്ട് ഓഫ് 2g ആൻഡ് ടൈം ടേക്കൺ ബൈ ദി ബോഡി ടു റീച്ച് ദി ഗ്രൗണ്ട് ടി ഈക്വൽ ടു റൂട്ട് ഓഫ് 2h ബൈ g. ഈ രണ്ട് ഫോർമുല ഓർത്തിരുന്നാൽ മതി. വെലോസിറ്റി ഓഫ് ഹിറ്റിംഗ് വെഹിക്കിൾ റൂട്ട് ഓഫ് 2g, time taken to reach the ground t equal to root of 2h by g and freely falling body like this will be. Ini adhe pole an object projected vertically upwards
velocity of projection u, tower height h, acceleration is equal to g, downward direction, motion opposite, opposite the velocity will decrease. Higher velocity is now 0. So time taken by the body to reach the maximum height, t equal to root of 2h by g. Velocity of projection u equal to root of 2gh. Even though the initial velocity for attaining maximum height. Maximum height the body can give projection velocity u equal to root of 2gh. But in the case of the body, acceleration is gravity matter number considering. அது மாதிரி கன்சிடர் பண்ணி கழிஞ்சா நேரத்தை நம்ம கண்டதான் டைம் ஆஃப் டிசென்ட் ரூட் ஆஃப் கேஷ் பை ஜி இல்லை டைம் ஆஃப் அசென்ட் ரூட் ஆஃப் கேஷ் பை ஜி நம்மளோட வெலோசிட்டி ஆஃப் ப்ரொஜெக்ஷன் இவட ரூட் ஆஃப் டூ ஜிஎச் வெலோசிட்டி ஆஃப் ஹிட்டிங்கும் அவட ரூட் ஆஃப் டூ ஜிஎச் எல்லாமும் சேம் ஆக தான் வரும் ஹையர் ரெசிஸ்டன்ஸ் கன்சிடர் பண்ணி டைம் ஆஃப் அசென்ட் இஸ் ஈக்குவல் டு டைம் ஆஃப் டிசென்ட் வெலோசிட்டி ஆஃப் ஹிட்டிங் இஸ் ஈக்குவல் டு வெலோசிட்டி ஆஃப் ப்ரொஜெக்ஷன் ஆகும் ഇവിടെ നമ്മൾ ഈ മോഷണൽ ഗ്രാവിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ച് സൈൻ കൺവെൻഷൻസ് നോക്കണം ജസ്റ്റ് ആ സൈൻ കൺവെൻഷൻസ് നോക്കാം ഒരു ടവർ ഹൈറ്റ് h ആണ് ഇവിടെ ബോഡി ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി സീറോ എവിടുന്നാണോ മോഷൻ സ്റ്റാർട്ട് ചെയ്തത് ആ പോയിന്റ് നമ്മൾ ഒറിജിനാക്കി എടുക്കണം ഇപ്പൊ ഡയറക്ഷൻ ഓഫ് മോഷൻ direction of motion downward direction motion downward direction ആ direction measure ചെയ്യുന്ന എല്ലാ physical quantities ഉം positive ആയിട്ട് നമ്മൾ എടുക്കാനാണ് ഈ direction നമ്മൾ measure ചെയ്യുമ്പോൾ displacement h positive ആയിട്ട് വരും acceleration കാരണം g ആണ് എല്ലാം positive ആയിട്ട് വരും ഈ ഒരു കേസ് ഇനി വേറെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ കണ്ടോ ഇവിടുന്ന് ടവറിന്റെ വേഗതയിൽ നിന്ന് ബോഡി കണക്ട് ചെയ്യാം ഇനീഷ്യൽ വെലോസിറ്റി u നേരെ കൊണ്ട് ആവും അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇക്വേഷൻ സപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് ഒറിജിൻ ഇനീഷ്യൽ പൊസിഷൻ ഒറിജിനാക്കി എടുത്താൽ ഡയറക്ഷൻ ഓഫ് മോഷൻ അപ്വേർഡ് ആണ് അപ്വേർഡ് ഡയറക്ഷൻ പോസിറ്റീവ് ആയി വരും ഇത് പോസിറ്റീവ് ഡയറക്ഷൻ ഇനി ആക്സിലേഷൻ നോക്കിയാൽ അങ്ങോട്ടേക്ക് ഉണ്ടാവുന്നതാണ് ഏ ഇക്വൽ ടു ജി ആക്സിലേഷൻ താഴത്തേക്കാണ് ഈ ഡയറക്ഷൻ പോസിറ്റീവ് ആണ് ഇങ്ങോട്ടേക്ക് നെഗറ്റീവ് ആണ് ഏ ഇക്വൽ ടു ജി സോ ആക്സിലേഷൻ മൈനസ് ജി ആയി വരും വെലോസിറ്റി വേരി ചെയ്യുന്നതാണ് സോ യു എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ട് എടുക്കണം ഡിസ്പ്ലേസ്മെന്റ് എടുക്കുമ്പോൾ ഇങ്ങോട്ട് പോസിറ്റീവ് ആണ് ഇങ്ങോട്ട് നെഗറ്റീവ് ആണ് അത്രയും ഡിസ്പ്ലേസ്മെന്റ് ക്യാൻസൽ ആയാൽ റിമൈനിങ് ഡിസ്പ്ലേസ്മെന്റ് താഴേക്കായിരിക്കും താഴോട്ട് റിമൈനിങ് ഡിസ്പ്ലേസ്മെന്റ് വരുമ്പോൾ അത് നെഗറ്റീവ് ഡയറക്ഷൻ ആണ് സോ ഡിസ്പ്ലേസ്മെന്റ് എച്ച് ഇസ് ഈക്വൽ ടു എന്താണ് മൈനസ് എച്ച് നൽകേണ്ടി വരും അപ്പൊ നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത കേസില് ബീനിങ് ഫോളിങ് ബോഡിയുടെ കേസില് ബോഡി താഴോട്ട് വീഴുമ്പോഴത്തേക്ക് യു പോസിറ്റീവ് ആക്സിലേഷൻ പോസിറ്റീവ് എച്ച് പോസിറ്റീവ് എല്ലാ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും പോസിറ്റീവ് ആയിരിക്കും ബോഡി മെയിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ മോഷൻ മെയിലേക്കാണ് അപ്പൊ മെയിലേക്കുള്ള ക്വാണ്ടിറ്റീസ് പോസിറ്റീവ് ആവും സോ ഡിസ്പ്ലേസ്മെന്റ് പോസിറ്റീവ് ആവും വെലോസിറ്റി പോസിറ്റീവ് ആവും ആക്സിലേഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ആക്സിലേഷൻ മാത്രം നെഗറ്റീവ് ആവും അത്രയും കാര്യം നമ്മൾ ഉൾപ്പെടുന്നാൽ മതി മോഷന്റെ ഗ്രാവിറ്റിയിൽ എല്ലാ പ്രോബ്ലവും ചെയ്യാനായിട്ട് ഇനി നമ്മൾ എങ്ങനെയാണ് ഈ പ്രോസസ് എല്ലാം ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗ്രാഫ് നേരത്തെ യൂണിഫോം മോഷൻ നോൺ യൂണിഫോം മോഷൻ ഗ്രാഫിക്കലി എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം ആദ്യമേ നമ്മൾ നോക്കുന്നത് ഡിസ്പ്ലേസ്മെന്റ് ടൈമാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈംഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ടൈംഗ്രാഫ് സ്റ്റേഷനറി ഒബ്ജക്ട് സ്റ്റേഷണറി ആണെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫ് എങ്ങനെ സ്റ്റേഷണറി ഒബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് ആക്സിസിലാണ് നമ്മൾ ടൈം വൈ ആക്സിസിലാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് സ്റ്റേഷണറി ഒബ്ജക്ട് എന്ന് വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് പൊസിഷൻ കോൺസ്റ്റന്റ് ആയിരിക്കും കേട്ടോ ഇതാണ് സ്റ്റേഷണറി ഒബ്ജക്ടിന്റെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫ് എന്ന് പറയുന്നത് അടുത്തത് മൂവിംഗ് വിത്ത് യൂണിഫോം വെലോസിറ്റി ആണ് യൂണിഫോം വെലോസിറ്റിയിൽ മൂവിംഗ് ബോഡിയുടെ ഡിസ്പ്ലേസ്മെന്റ് ഡയഗ്രാഫ് എങ്ങനെ വരയ്ക്കാം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്തായിരിക്കണം ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ടൈമിന് പ്രൊപ്പോർഷണൽ ആയിരിക്കണം എക്സ് പ്രൊപ്പോർഷണൽ ടു ടി ഡിസ്പ്ലേസ്മെന്റ് ടൈമിന് പ്രൊപ്പോർഷണൽ ആകുമ്പോഴാണ് വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് വരും കണ്ടോ
അതായത് എക്സാമ്പിൾ x is equal to 2t velocity dx by dt equal to 2 വരും velocity constant ആയി അതായത് displacement directly proportional to t ആയി ഗ്രാഫ് ആണ് കാണിച്ചിരിക്കുന്നത് സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് displacement by time ആണ് slope is equal to tan theta displacement by time is equal to എന്താണ് velocity ആണ് so slope of displacement ഡയഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും velocity അങ്ങനെ യൂണിഫോം velocity ഇനി എങ്ങനെയാണ് കോൺസ്റ്റന്റ് acceleration acceleration കോൺസ്റ്റന്റ് ആയി വരണം example displacement x is equal to 2t square എന്ന് എഴുതിയാൽ velocity dx by dt is equal to 4t acceleration dv by dt equal to 4 acceleration constant ആണെങ്കിൽ displacement proportional to t square ആയിരിക്കും x proportional to t square x proportional to t square എന്ന് പറഞ്ഞാൽ അത് പരാബോളിക് ഷേപ്പ് ആണ് ഗ്രാഫ് എന്നത് x proportional to t square ഗ്രാഫ് പരാബോളിക് ആയിരിക്കണം t square അല്ല പരാബോളിക് ഷേപ്പ് ആയിരിക്കും നോക്കിയാൽ മനസ്സിലാവും constant acceleration on graph acceleration means velocity go decreasing every point on displacement time graph represents velocity appo slope go on increasing gradually increasing kondirikkum anganeyana constant acceleration varikkunnu thirichu varichu kaniyal endavum constant deceleration avum constant deceleration allengi retardation constant deceleration allengi retardation allengi idana constant deceleration retardation opposite kada varichali displacement diagram the opposite direction varikkumbodu kando aale slope koodi konnu slope konnu varikkundiri okay speed go decreasing agareyana displacement diagram varikkundu appo slope of displacement diagram represents velocity adutha onnaanu velocity time graph velocity time graph velocity diagram kaaryam more with constant velocity constant velocity varikkanayittu vt velocity constant aayi varikkanam constant velocity enna line parallel to x axis or line parallel to x axis ഈ ഗ്രാഫിന്റെ ഏരിയ കണ്ടുപിടിക്കണം ഏരിയ ഏരിയ ഈസ് ഈക്വൽ ടു റെക്ടാംഗിൾ ആണ് വെലോസിറ്റി ഇൻടു ടൈം ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏരിയ എന്ന് പറയുന്നത് സോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് ഡിസ്പ്ലേസ്മെന്റ് അപ്പോൾ ഇവിടെ ഈ സെയിം ഗ്രാഫിൽ നിന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാൻ പറ്റും ഇതാണ് വെലോസിറ്റി ടൈം ഗ്രാഫിൽ സപ്പോസ് വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഷേപ്പ് ഇങ്ങനെയാണെങ്കിൽ displacement കണ്ടുപിടിക്കാൻ ഈ ഏരിയ കണ്ടുപിടിച്ചാൽ മതി ഈ ഏരിയ പോസിറ്റീവ് ആയി എടുക്കണം ഈ ഏരിയ നെഗറ്റീവ് ആയി എടുക്കണം ഏരിയ കണ്ടുപിടിച്ചാൽ ഇവ പ്രോപ്പർ സൈൻ കൺസിഡർ ചെയ്യണം ബൈ ഫൈൻഡിങ് ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക എന്ന് ചെയ്താൽ മതി ഡയറക്റ്റ് ആയിയാൽ മതി ഈ ഏരിയ പോസിറ്റീവും ഈ ഏരിയ പോസിറ്റീവ് ആയി തന്നെ എടുത്താൽ നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റും സോ ദി ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് റെപ്രസെന്റ്സ് ഡിസ്പ്ലേസ്മെന്റ് അടുത്തത് going with the constant acceleration on the line example nokka velocity v equal to 2t acceleration dv by dt equal to 2 acceleration constant aanengil velocity enda irikkum proportional to t aayirikkum velocity proportional to t aayirikkum so vt velocity proportional to t vandu kaniyal graph inge velocity proportional to t okay ivada slope eduthu kaniyal slope tan theta slope tan theta is equal to എന്തായിരിക്കും velocity by time ആര് acceleration so slope of velocity diagram represents acceleration okay ഇനി നമ്മൾ constant retardation ആണ് വെക്കാം constant acceleration വെച്ചു constant retardation constant ആണ് acceleration ന്റെ opposite ആയിട്ടാണ് retardation വെക്കുന്നത് ഈ വെച്ചത് കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് retardation ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഗ്രാഫിൽ നോക്കാനായിട്ടുള്ളത്
The slope of displacement diagram velocity. Slope of velocity diagram acceleration. Area under velocity diagram represents displacement. ഇത്രയും കാര്യങ്ങൾ അറിയണമെങ്കിൽ ഗ്രാഫറിലേക്ക് ഇത് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാനായിട്ട് ഇനി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റിയിലേക്ക് വരുവാണ്. റിലേറ്റീവ് വെലോസിറ്റി relative velocity എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ velocity of one body with respect to another body. രണ്ട് ഒബ്സർവർ രണ്ടുപേരും രണ്ട് ഫ്രെയിമിലായിരിക്കും, അവിടെയാണ് റിലേറ്റീവ് മോഷൻ നമ്മൾ പറയുന്നത്. രണ്ട് ബോഡി എ ആൻഡ് ബി ആർ മൂവിംഗ് വിത്ത് വെലോസിറ്റീസ് വി എ ആൻഡ് ബി ബി ആർ ദി സെയിം ഡയറക്ഷൻ. ദി റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി ഇസ് വി എ ബി എന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ബി ഒബ്സർവ് ചെയ്യുമ്പോൾ എയ്ക്ക് ഉണ്ടാകുന്ന വെലോസിറ്റി ആണ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. എല്ലായ്പ്പോഴും ഒബ്സർവർ റെസ്റ്റിലായിരിക്കും, അവിടെ ബി ആർ ഒബ്സർവർ ബി എ റെസ്റ്റിലാക്കണമെങ്കിൽ ആർ ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെലോസിറ്റി ടു ബി. ഇവിടെ മൈനസ് ഇ ബി ആരിയാണ്, മൈനസ് ഇ ബി ആരിയുമ്പോൾ ബോഡി ബി റെസ്റ്റിലാവാം. ആ മൈനസ് ഇ ബി തന്നെ എയിലേക്ക് ആരിയുമ്പോൾ എയ്ക്ക് ഉണ്ടാകുന്ന റിസൾട്ടന്റ് വെലോസിറ്റി എന്ന് പറയുന്നത് VAB is equal to VA minus BB. അവ രണ്ട് ബോഡി സെയിം ഡയറക്ഷൻ ആണ് മൂവ് ചെയ്യുന്നത്. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B ഈക്വൽ ടു VA minus CB. അതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിലേറ്റീവ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഈച്ചർ. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് A വിത്ത് റെസ്പെക്ട് ടു B ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ആഡിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് വെലോസിറ്റി ഓഫ് B ടു ബോത്ത് A ആൻഡ് B. സോ ദി ബോഡി B കംസ് ടു റെസ്റ്റ് ആൻഡ് ദി റിസൾട്ടന്റ് വെലോസിറ്റി ഓഫ് A ഈസ് കോൾഡ് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ബി. ബി എ ബി സി ഈക്വൽ ബി എ മൈനസ് സി ബി. സോ സിമ്പിൾ ആണ്, നമുക്ക് മതി രണ്ട് പേരും സെയിം ഡയറക്ഷൻ മൂവ് ചെയ്താൽ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡിഫറൻസ് എടുത്താൽ മതി. അതായത് രണ്ട് ട്രെയിൻ രണ്ട് ട്രാക്കിൽ കൂടെ ഇങ്ങനെ പോവാം, ഒരു ഡയറക്ഷൻ പോയാൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് ബി എ മൈനസ് സി ബി ആയിരിക്കും. രണ്ട് കാർ എക്സാമ്പിൾ, രണ്ട് കാർ അല്ലെങ്കിൽ രണ്ട് ബസ് ഒരേ സ്പീഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവ തമ്മിലുള്ള സെപ്പറേഷൻ എപ്പോഴും എങ്ങനെ നിൽക്കും, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, സെപ്പറേഷൻ ചെയ്യില്ല. അപ്പൊ ഇത് പോകുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് സ്പീഡാണ്. സംഭവിക്കുന്നത് ഇനി രണ്ട് ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യാം. ഇത് ബോഡി എ, വെലോസിറ്റി വി എ, ബോഡി ബി, വെലോസിറ്റി വി ബി. റിലേറ്റീവ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി എന്ന് പറഞ്ഞാൽ ബി ആർ ഒബ്സർവർ, ബി എന്ന ഒബ്സർവർ റെസ്റ്റ് ആക്കാനായിട്ട് ബി എ ബി ബി ഓപ്പോസിറ്റ് ആകുമ്പോൾ ഇവിടെ ഓൾറെഡി മൈനസ് എന്ന് കൊടുക്കണം. ഇത് റെസ്റ്റ് ആക്കണമെങ്കിൽ എന്താ ചെയ്യുന്നത്, പ്ലസ് സി ബി ഇവിടെ അറിയാൽ മതി. പ്ലസ് സി ബി അറിയുമ്പോൾ ബോഡി ബി കംസ് ടു റെസ്റ്റ് ആൻഡ് ദി വെലോസിറ്റി ഓഫ് എ എന്ന് പറയുന്നത് വി എ പ്ലസ് സി ബി ആണ്. ഇതാണ് രണ്ട് ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്താൽ റിലേറ്റീവ് വെലോസിറ്റി എന്ന് വിളിക്കാം. ബി എ പ്ലസ് സി ബി ആർ ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് റിലേറ്റീവ് വെലോസിറ്റിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മോഷന്റെ പ്ലെയിൻ ആക്കാണ് കൂടുതലും റിലേറ്റീവ് മോഷൻ നമ്മൾ പറയുന്നത്. ഇവിടെ ജസ്റ്റ് രണ്ട് കേസ് മാത്രമേ ഉള്ളൂ, സെയിം ഡയറക്ഷൻ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതാണ് റിലേറ്റീവ്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഒരു റിവർ, റിവറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ബി ആർ ആണ്. ബോട്ട് റിവറിന്റെ അതേ ഡയറക്ഷനിൽ മൂവ് ചെയ്താൽ ബോട്ടിന്റെ വെലോസിറ്റി വി ബി ആണെങ്കിൽ ബോട്ടിന് കിട്ടുന്ന എഫക്റ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ബി പ്ലസ് സി ആർ ആയിരിക്കും. ഇവിടെ ബോട്ടിന്റെ വെലോസിറ്റിയും റിവറിന്റെ വെലോസിറ്റിയും ഒരേ ഡയറക്ഷനിലാണ് എന്നും പറഞ്ഞ് സബ്ട്രാക്ട് ചെയ്ത് വെക്കുന്നത്. ഇവിടെ വെക്കുന്ന റിലേറ്റീവ് മോഷൻ അല്ല, രണ്ട് ഒരേ ഫ്രെയിമിലാണ്, ബോട്ടും റിവർ ഒരേ ഫ്രെയിമിലാണ്. റിസൾട്ടിന്റെ വെലോസിറ്റി ഓഫ് ബോട്ട് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ബോട്ട് പ്ലസ് വെലോസിറ്റി ഓഫ് റിവർ ആയിരിക്കും. അതേസമയം ഇവിടെ ഈ റിവർ എടുത്താൽ രണ്ട് ബോട്ട്, ഒരു ബോട്ടിന്റെ സ്പീഡ് വി ബി വൺ, അടുത്ത ബോട്ട് വി ബി ടു, ഇവ തമ്മിലുള്ള സെപ്പറേഷൻ നോക്കുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷൻ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി ആണ്. രണ്ട് ബോട്ടുകൾ തമ്മിലുള്ള വെലോസിറ്റി കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ എടുക്കണം. ഇവിടെ റിലേറ്റീവ് വെലോസിറ്റി, ഇവിടെ എഫക്റ്റീവ് വെലോസിറ്റി ആയിരിക്കും. അതേപോലെ തന്നെ ഒരു ട്രെയിൻ, ട്രെയിനിന്റെ പുറത്ത് ട്രെയിനിന് പർട്ടിക്കുലർ സ്പീഡിൽ മൂവ് ചെയ്യണം. ട്രെയിനിന്റെ മേലിൽ കൂടെ ഒരാൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കുള്ള സ്പീഡ് എന്തായിരിക്കും, ആളുടെ സ്പീഡ് എന്ന് പറയുന്നത് ആളുടെ സ്പീഡ് പ്ലസ് ട്രെയിൻ സ്പീഡ് ആയിരിക്കും. ഇവിടെ റിലേറ്റീവ് അല്ല, രണ്ടുപേരും ഒരേ ഫ്രെയിമിലാണ്. അപ്പൊ റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് ഫ്രെയിമിലായിരിക്കും നമ്മൾ വരേണ്ടത്. ഞാൻ എസ്കലേറ്ററിന്റെ കാര്യം പറഞ്ഞു, എസ്കലേറ്ററിന്റെ പുറത്തുകൂടി ആൾ ഓടുമ്പോൾ ആൾക്ക് എഫക്റ്റീവ് വെലോസിറ്റി കിട്ടും. എസ്കലേറ്ററിന്റെ സ്പീഡ് പ്ലസ് ആൾ മൂവ് ചെയ്യുന്ന സ്പീഡ് ആയിരിക്കും. രണ്ട് എസ്കലേറ്റർ കമ്പയർ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അത് നമ്മൾ റിലേറ്റീവ് ആയിരിക്കും. രണ്ടിന്റെ ഡിസ്റ്റൻസ് എങ്ങനെയാണ് ചേഞ്ച് ചെയ്ത് വരുന്നതെന്നാണ് നോക്കേണ്ടത്.
ഇനി റിലേറ്റീവ് വെലോസിറ്റിയും പൊസിഷൻ ടൈം ഗ്രാഫും തമ്മിൽ നമുക്ക് നോക്കാം രണ്ട് കാർ ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്താൽ v1 is equal to v2 റിലേറ്റീവ് വെലോസിറ്റി 0 ആണ് ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ രണ്ട് പേരും തമ്മിലുള്ള സെപ്പറേഷൻ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിരിക്കും രണ്ട് പേരും തമ്മിലുള്ള സെപ്പറേഷൻ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് ഇനി ഒന്നാമത്തെ ആളുടെ സ്പീഡ് കൂടി രണ്ടാമത്തെ ആളുടെ സ്പീഡ് കുറവാണ് v1 greater than v2 ഒന്നാമത്തെ ആളുടെ സ്പീഡ് കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സ്പീഡ് കൂടുമ്പോഴത്തേക്ക് സ്ലോപ്പ് കൂടണം രണ്ടാമത്തെ ആളുടെ സ്പീഡ് എന്ത് ചെയ്യണം കുറയണം സ്ലോപ്പ് കുറയണം കണ്ടോ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആണല്ലോ വെലോസിറ്റി ഒന്നാമത്തെ ആളുടെ സ്ലോപ്പ് കൂടുന്നത് രണ്ടാമത്തെ ആളുടെ സ്ലോപ്പ് കുറവ് ഒന്നാമത്തെ ആളുടെ സ്പീഡ് കൂടിപ്പോകും സെപ്പറേഷൻ കോൺ ഇൻക്രീസ് സെപ്പറേഷൻ കൂടിക്കൂടി വരും ഇനി നേരെ തിരിച്ചാണെങ്കിലോ ഒന്നാമത്തെ ആളുടെ സ്പീഡ് കുറഞ്ഞു രണ്ടാമത്തെ ആളുടെ സ്പീഡ് കൂടുക ഒന്നാമത്തെ ആളുടെ സ്പീഡ് കുറയുമ്പോൾ ഒന്നാമത്തെ ആളുടെ സ്ലോപ്പ് കുറയ്ക്കണം സ്ലോപ്പ് കുറച്ചു രണ്ടാമത്തെ ആളുടെ സ്പീഡ് എന്ത് ചെയ്തു കൂടി കണ്ടോ രണ്ടാമത്തെ ആളുടെ സ്പീഡ് കൂടി അപ്പൊ എന്ത് പറ്റും രണ്ടാമത്തെ ആള് ഒന്നാമത്തെ ആൾ എന്ത് ചെയ്യും ഓവർടേക്ക് അതാണ് കാണിച്ചിരിക്കുന്നത് ഓവർടേക്കിംഗ് ഉണ്ടാവും ഓവർടേക്കിംഗ് ഇവിടെയാണ് ഓവർടേക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഓവർടേക്കിംഗ് ടൈം ഓവർടേക്കിംഗ് ഉണ്ടാവും ഇവിടെ ഇനി രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആണെങ്കിൽ പൊസിഷൻ ടൈം ഓപ്പോസിറ്റ് ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരാളെ അങ്ങോട്ട് ഒരാൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുമ്പോൾ രണ്ട് സ്ലോപ്പ് ഒരാൾ എന്ത് ചെയ്യും ക്രോസിംഗ് ഇതാണ് ക്രോസിംഗ് ടൈം ഇതായി ക്രോസിംഗ് ഇനി നമ്മൾ ഇതിനുശേഷം ഇതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കേ.